ഫംഗ്ഷൻ വരുമ്പം നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം കാഞ്ചീപുരം സാരീസ് വെയർ ചെയ്യാനാണ്. ഇപ്പോൾ ബോർഡർലെസ് കാഞ്ചീപുരംസ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അതുപോലെ തന്നെ അന്ന് കാഞ്ചീപുരം വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്നൊരു ഓപ്ഷൻ ടെസറാണ്. ഒരു ക്ലാസി ടച്ചിൽ പോകാനായിട്ട് ടെസറാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ടെസറിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള രണ്ട് ഡിസൈനിൽ 3 കളേഴ്സ് വെച്ച് 6 സാരീസാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു നമ്മൾ ടെസറിലധികം കാണാത്ത ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ക് ബ്ലൂവും മിഡ് നൈറ്റ് ബ്ലൂവും കൂടെ ചേർന്നിട്ട് വന്നേക്കുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ. ഫുൾ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത്, ഫുൾ സാരി ഇങ്ങനെയാണ്. ആ ഒരു സെയിം ഷെയ്ഡും ഓഫ് വൈറ്റ് കളറും കൂടെ സിക്സാഗ് ആയിട്ട് ത്രൂ ഔട്ട് ദ സാരിയിൽ പോയേക്കുവാണ്. ഇതാണ് ഫുൾ സാരി വന്നേക്കുന്നത്, ത്രൂ ഔട്ട് ദ സാരിയിൽ ഇങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. അപ്പോൾ പോർഷനിൽ ചെസ്റ്റിൽ ഫുള്ളായിട്ടും പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ വരുമ്പം ഉണ്ട്, അപ്പോൾ പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പോകുന്നു. പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പം മുട്ടിന് താഴത്തോട്ട് വരുന്ന പോർഷനിലുമാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത്. ഇതാണ് ആ ഫസ്റ്റ് സാരി. നല്ല ഭംഗിയായി സാരി കാണാനായിട്ട് ഞാനൊന്ന് വെച്ച് കാണിക്കുകയും കൂടെ ചെയ്യാം. ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇങ്ങനെയാണ് ഈ സാരിയുടെ. ഇതാണ് ഫസ്റ്റ് സാരിയുടെ ലുക്ക്. ഒരു ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേർപ്പിളും സ്കൈ ബ്ലൂവും ഇൻഡിഗോ ബ്ലൂവും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്ത് സെയിം കളറിലുള്ള ത്രെഡും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡും യൂസ് ചെയ്തിട്ടാണ് എൻ്റെ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സാരി ദേശി ടെസറാണ് സാരി. സാരിയിൽ ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് കാണിച്ചില്ല അല്ലേ. ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ തന്നെ റണ്ണിങ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് കൈയുടെ അറ്റത്ത് മാത്രം ഈ ഒരു സിക്സാക് പാറ്റേൺ ആണ്. ഇപ്പോൾ നമുക്കൊരു ഡിസൈനർ ബ്ലൗസ് ആക്കണമെന്നുണ്ടെങ്കിൽ നെക്ക് ലൈനിലും ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള ഒരു സിക്സാക് പാറ്റേൺ നെക്ക് ലൈനിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഈവൻ സ്ലീവിൻ്റെ അറ്റത്തും മാർക്കൻ കൊടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഫുൾ സാരി വന്നേക്കുന്നത്. ഇന്ന് ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടെ ഞാൻ വേഗം കാണിച്ചു തരാം. ഫസ്റ്റ് കളർ, സെക്കൻഡ് കളർ വന്നേക്കുന്നത് ബെയ്ജ് ആണ്. ബെയ്ജിനകത്ത് ഗ്രേയും ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡും ബെയ്ജ് ഷെയ്ഡുമാണ് വന്നേക്കുന്നത്. ഗ്രേ ഷെയ്ഡും ബെയ്ജ് ഷെയ്ഡും ആയ കാരണം വളരെ കംഫോർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് എൻ്റെ കളക്ഷൻ വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത്, ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ ഇനി അതിനെ വെച്ച് കാണിച്ചു തരാവേ. ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇങ്ങനെയാണ്. സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇങ്ങനെയാണ്. അതാണ് ബെയ്ജ് വിത്ത് ഗ്രേ ആൻഡ് ബെയ്ജ് കളർ, ഓഫ് വൈറ്റ് കളർ. അടുത്ത് വന്നേക്കുന്ന സെയിം കളറിൽ ഡിസൈനിൽ തന്നെ മെറ്റാലിക് ഗ്രേ കളറാണ്. മെറ്റാലിക് ഗ്രേ കളറും ഇതേപോലെ തന്നെ ഡിസൈനാണ് വന്നേക്കുന്നത്. സ്ലെയിം സ്ലീവിൻ്റെ എഡ്ജിലും ബോഡിയിലും എല്ലാം ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെ വരുന്നു. സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. ഇനി അടുത്ത ഡിസൈൻ കാണാം നമുക്ക്. ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതാണ് ബെയ്ജിനകത്ത് ടീൽ ബ്ലൂ കളറിലുള്ള എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞ് ഡയമണ്ട് ഡിസൈൻ, ഡോട്ടഡ് ആയിട്ടുള്ള ഡയമണ്ട് ലൈൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡയമണ്ട് ഡിസൈൻ, ഡയമണ്ട് അല്ലാട്ടോ ട്രയാങ്കിൾ, ട്രയാങ്കിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ലോവറിൽ റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ ഒരു ഫ്ലോറൽ ജാലി ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സാരീനെ ഓപ്പൺ ചെയ്ത് കാണാം. ഇതിപ്പം അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ല സാരിയാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നൊരു സാരിയാണ്. അതുപോലെ തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഉടുക്കാനാണെങ്കിൽ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഉടുക്കുന്നേക്കാളും ഭംഗി ഈ ഒരു കളറിലെ ബ്ലൗസ് പീസ് എടുത്തിട്ട് അതിനകത്ത് പേൾ വർക്ക് ഒക്കെ ചെയ്തിട്ടാലും നല്ല ഭംഗിയാണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ പോർഷനിൽ ആ കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പ്സ് കൊടുത്തിട്ടുണ്ട്. അത് 3 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ വള്ളികളാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. ഹൈലൈറ്റ് മുന്താണിയാണ്. മുന്താണിയിൽ ഫുൾ ആ വള്ളിയും ട്രയാങ്കിൾസും വന്നേക്കുന്ന ഡിസൈനാണ്. ബ്ലൗസ് പീസിൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബൂട്ടാസ് ആണ്. നമ്മൾ നോർമലി കാണുന്നേക്കാളും ഇച്ചിരി ബോർഡർ വിട്ടിട്ട് മുകളിൽ വരുന്ന പോലത്തെയാണ് അതിൻ്റെ ബൂട്ട. ഇപ്പം ലൈറ്റ് ഷെയ്ഡായി പോയി എന്ന് ഓർത്ത് മനപ്രയാസപ്പെടേണ്ട. അവർക്ക് രണ്ട് പേർക്കും ഇഷ്ടമുള്ള രണ്ട് കളേഴ്സും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സെയിം ഡിസൈനിൽ വന്നേക്കുന്നത് നല്ല മെജന്ത കളറാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മെജന്ത പിങ്ക് ടോണാണ്. സെയിം ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുൾ സാരി ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഉടുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ്. ദേശി ടെസറാണ്. ഫുൾ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ ഡിസൈൻ, മുന്താണിയിൽ റണ്ണിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ട്രയാങ്കിൾ ഡിസൈൻസുമാണ് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലെ തന്നെ പോകുന്നുണ്ട്. അതുപോലെ ബ്ലൗസ് പീസിനകത്ത് ഇതതിൻ്റെ ഉൾവശമാട്ടോ. സാരിയുടെ ഉൾവശം കൊണ്ടൊന്നും വലിയത്തില്ല.
ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ കയ്യെ വരുന്ന വർക്ക്. അടുത്തത് വന്നേക്കുന്നത് ഒരു റസ്റ്റ് ബ്രൗൺ കളറാണ്. ദേശി ടെസർ സാരി ഫുള്ളായിട്ട് ഒരു നമ്മുടെ ഡാർക്ക് ഒലിവ് ഷെയ്ഡിലാണ് കേട്ടോ എൻ്റെ എംബ്രോയിഡറിയുടെ കളർ വന്നേക്കുന്നത്. ഡാർക്ക് ഒലിവ് ഷെയ്ഡിൽ എംബ്രോയിഡറിയുടെ കളർ വന്നിട്ടുണ്ട്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ചെസ് പോർഷൻ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ. ഇതിൻ്റെയൊക്കെ കൂടെ പേളൊക്കെ മാത്രം ഇട്ടാൽ മതി. ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതാണ് എൻ്റെ ഫുൾ മുന്താണിയുടെ ലുക്ക്, ബ്ലൗസിൻ്റെ കയ്യ്. അപ്പം ഇന്നത്തെ ഈ ഒരു ടെസർ സാരിയുടെ കളക്ഷൻ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളക്ഷൻസുമായിട്ട് വീണ്ടും കാണണം. നന്ദി, നമസ്കാരം.